ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ഈ ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. ഒരു 5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ വേണം. കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ. ഓറിയോ ബിസ്ക്കറ്റ്, പാലജിയുടെ ബിസ്ക്കറ്റ്, പിന്നെ പഞ്ചസാര, പാല്. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ഒന്ന് തിളച്ചോട്ടെ. ആ സമയം നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും പാലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിക്കണം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്ന ശേഷം മാത്രം ഈ മിക്സ് അതിലേക്ക് ഒഴിക്കണം. അതിന് മുമ്പ് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക. ചെറിയ തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ചെറിയ തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും കൂടി നമുക്ക് ആ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, കാരണം അത് തിക്കായിട്ട് വരും. കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇത് ഇളക്കുക. ചെറിയ തീയിൽ തന്നെ ഇടുക. ഒരു നല്ല തിക്നെസ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്യണം. ഇനി ഞാനിവിടെ ട്രൈ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബിസ്ക്കറ്റ് വെക്കുവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റ് ഉണ്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഉടനെ ആ ചൂടോടെ തന്നെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് വെക്കുകയാണ്. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം മാറ്റിയ ശേഷം ബിസ്ക്കറ്റ് മാത്രമാണ് വെക്കുന്നത്. ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടി വീണ്ടും ഒരു 3 സ്പൂൺ കൊക്കോ പൗഡർ, പഞ്ചസാര, കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് സിറപ്പാക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് സിറപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ മിക്സ് നമ്മുടെ ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒരു സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു ക്രീം ഞാൻ മാറ്റി വെച്ചായിരുന്നല്ലോ, അപ്പോൾ ആ ക്രീം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് അതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ചൂടാറാൻ വെക്കുക, അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 3-4 മണിക്കൂർ വെക്കുക. അപ്പം നമ്മുടെ പുഡിംഗ് സെറ്റായി കിട്ടും. അപ്പം ഞാനിത് 5 മണിക്കൂർ വെച്ചായിരുന്നു. അതിനുശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.